ഹല്ലേലൂയായിൽ ഇന്ന് പ്രഭാഷകൻ 28:17 പറഞ്ഞു തരുന്നു, ചാട്ട കൊണ്ട് അടിച്ചാൽ തിണർപ്പുണ്ടാകും, നാവുകൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും. എ ബ്ലോ ഫ്രം എ വൈപ്പ് റേസ് എ വെൽറ്റ്, ബട്ട് എ ബ്ലോ ഫ്രം ദ ടങ് വിൽ ബ്രേക്ക് ബോൺസ്. അക്കോർഡിംഗ് ടു എക്ലസിയാസ്റ്റിക്സ് 28:17. കാലഘട്ടത്തിൻ്റെ ഈ ഒരു പ്രത്യേകതയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, നാം സ്നേഹം കൊണ്ട് ഒരാളെ വീർപ്പ് മുട്ടിക്കാറുണ്ട്. എന്നാൽ നമ്മൾ ഒരു പ്രഹരം കൊണ്ട് ആൾക്കാരെ ശത്രുത പുലർത്താറുണ്ട്, അടിക്കുമ്പോൾ പാട് വീഴാറുണ്ട്, നമ്മൾ വഴക്ക് പറയുമ്പോൾ ദേഷ്യം തോന്നാറുണ്ട്. എന്നാൽ നാവുകൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും എന്ന് പറയുമ്പോൾ അതിൻ്റെ അന്തസത്തയിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയിൽ എത്രയേറെ അസ്ഥികളെ, ഹൃദയങ്ങളെ തകർക്കുന്ന നാവുകളാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ. ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, സ്നേഹത്തോടെ നമ്മൾ സംസാരിക്കേണ്ട വിഷയങ്ങൾ ഉള്ളിലുള്ള വെറുപ്പ് കൊണ്ട്, വിദ്വേഷം കൊണ്ട്, അസൂയ കൊണ്ട്, അഹങ്കാരം കൊണ്ട് ആ ഒരു വ്യക്തിയെ താഴ്ത്തിക്കെട്ടുവാനായിട്ട് ഇന്ന് സമൂഹം ഏറ്റവും വലിയ ആയുധമായിട്ടെടുക്കുന്നത് അവൻ്റെ നാവാകുന്ന സോഷ്യൽ മീഡിയയാണ്. ഒരു നാവ് കൊണ്ട് ഒരു വ്യക്തിയെ പ്രഹരിച്ചാൽ അത്രയേറെ അവൻ്റെ ഹൃദയത്തിൻ്റെ വേദന ഉണ്ടാകുമെന്ന് പ്രഭാഷകൻ 28:17 ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു. ഓൾസോ അതിലുപരിയായിട്ട് പറഞ്ഞു തരുന്നു, മെനി ഹാവ് ഫോളൻ ബൈ ദ എഡ്ജ് ഓഫ് ദ സോഡ്, ബട്ട് നോട്ട് സോ മെനി ആസ് ഹാവ് ഫോളൻ ബിക്കോസ് ഓഫ് ദ ടങ്ക്. നാവ് കൊണ്ട് ഒരു വാളുകൊണ്ട് വെട്ടുന്നതിനേക്കാൾ വേദനയാണ് നാവ് കൊണ്ട് ഒരാളെ നമ്മൾ അപകീർത്തിപ്പെടുത്തുമ്പോൾ എന്ന് പ്രഭാഷകനിലൂടെ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു. ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു മേഖലയിലേക്കൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്കറിയാം, ഒരു നമ്മുടെ നാവ് കൊണ്ട് ഇത്ര പേരെ നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ട്, ഇത്ര പേർക്ക് നമ്മൾ മാനഹാനി വരുത്തിയിട്ടുണ്ട്, ഇത്ര പേർക്ക് നമുക്ക് ജോലി നഷ്ടമാക്കിയിട്ടുണ്ട്, ഇത്ര പേരെ നമ്മൾ വിമുഖതയിലേക്ക്, ദുഃഖത്തിലേക്ക്, ദുഃഖത്തിൻ്റെ പടിവാതിലേക്ക്, ആത്മഹത്യയുടെ പ്രേരണയിലേക്കൊക്കെ നമ്മൾ നടത്തിവിട്ടിട്ടുണ്ട്. ഒരു സ്നേഹത്തോടെ, ഒരു പുഞ്ചിരിയോടെ ഒരാളെ നമുക്ക് അവരെ നമുക്ക് സമീപിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ അനേകം ആ കുടുംബത്തിൻ്റെ, ആ വ്യക്തികളുടെ മേഖലകളെ നമുക്ക് ദൈവസന്നിധിയിൽ സന്തോഷപ്രദമാക്കുവാൻ സാധിക്കുമായിരുന്നു. ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നിമിഷ നേരത്തെ ദേഷ്യം കൊണ്ടാകാം, അല്ലെങ്കിൽ ചെറിയ കൊച്ചു കാര്യം കൊണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് കൈക്കുള്ളിൽ ഒതുങ്ങാവുന്ന നേട്ടങ്ങൾക്ക് വേണ്ടിയാകാം നമ്മൾ ആരെയെങ്കിലുമൊക്കെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഓർത്ത് ഇന്ന് കർത്താവിൻ്റെ മുന്നിലൊന്ന് അനുതപിക്കാമോ, പശ്ചാത്തപിക്കാമോ? നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഉപരിയായി വലിയ വില കൊടുക്കേണ്ട ഒരു പാപമായി അതിനൊന്ന് ചിന്തിക്കാമോ? ചാട്ട കൊണ്ട് അടിച്ച് തിണർപ്പുണ്ടാക്കുന്നതിനേക്കാൾ വളരെ വലിയ ഒരു പ്രഹരമാണ് ആ നാവ് കൊണ്ട് പ്രഹരിക്കുന്നതെന്ന്, അവൻ്റെ ആസ്തികളെ തകർക്കുന്ന, അവൻ്റെ അടിസ്ഥാനങ്ങളെ തകർക്കുന്ന, അവൻ്റെ ആണിക്കല്ലിനെ തകർക്കുന്ന, കുടുംബത്തെ തകർക്കുന്ന ഒരു വേദനയായി തീരാതിരിക്കുവാൻ ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, ഇനിയുള്ള ജീവിതമെങ്കിലും പുഞ്ചിരിയുടെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു മേഖലയാക്കുവാൻ ഈ 2024 നമുക്കൊന്ന് ശ്രമിക്കാമോ? ആമേൻ. യേശുവേ നാഥ, അങ്ങയേ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. Jesus.